ഓ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു നാലഞ്ച് ദിവസമല്ലേ നമ്മള് കണ്ടിട്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങള് വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, വേറെ ഒന്നുമില്ല, കുറച്ച് തിരക്കായി പോയിട്ട്. അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മളൊരു ഈവനിങ് സമയമാണ്. ഇവിടെയൊക്കെ നല്ല മഴയൊക്കെ മാറിയിരിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ വേറെ ഇന്നങ്ങനെ മഴ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങണേണ്. പുറത്തോട്ട് പോണ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഇത്ര ദിവസമായിട്ട് മഴയതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഒന്ന് നമ്മ വൈകുന്നേരം വൈകുന്നേരം ഒന്ന് ഫോട്ടോ വെച്ചിട്ടൊരു ഒന്ന് പോയി, അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും പോയില്ല. അത് വെയില് കുറച്ചേരും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകണേണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ സ്ഥലം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയണം, നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങള് വന്നിരിക്കണ എവിടെയെന്ന് അറിയാമോ? നമ്മുടെ ചെല്ലാന ഹാർബറിന്റെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ കണ്ടതാണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ ഞങ്ങള് കാണാൻ വന്നതാണ്. ഞങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങളും കണ്ടോല്ലോ. നമ്മുടെ ബുള്ളറ്റ് ഇത് എവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴക്കുള്ള കോളിട്ട് അപ്പൊ എന്തായാലും സ്റ്റെപ്പിലോട്ട് കേറാൻ വേണ്ടി പോണേന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോണം, കണ്ടേക്കണ എല്ലാവരും. അപ്പൊ അതെ, ഞങ്ങള് പൊക്കത്തോട്ട് കേറി ഇങ്ങനെ പോവാൻ നേരത്തെ ഇവിടെ നേരത്തെ കണ്ട ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കണായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാ. അതേപോലെ തന്നെ കേറി വരുമ്പോ തന്നെ ഒരു വോക്ക് വേ പോലെ ഇവിടെ ചെയ്തു വെച്ചേക്കണോ. അവര് നല്ല ഭംഗിയായിട്ട് ഇത് നോക്കി കേറി വരുമ്പോ കാണുന്ന കാഴ്ച കണ്ട, മനോഹരമായ ഒരു ബീച്ചിന്റെ ഒരു ഹാർബർ. അതുപോലെ തന്നെ ഇത് നോക്കിയ ബീച്ച് ഈ സംഭവം ഇങ്ങനെ കേറിയാണ് നമ്മളൊന്ന് കേറിയത്. ഇത് നോക്കി കടലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ നോക്കി ഇവിടെ നിന്ന് ഇപ്പൊ ഏകദേശം എത്രയാടാ ചെല്ലാനം തൊട്ട് പുത്തൻതോട് ആ കണ്ടക്കട വരെയാണ് കൊണ്ടുവന്ന് ഇട്ടേക്കണം. പിന്നെ അവിടെ നിന്ന് പുത്തൻതോടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു എഫക്റ്റ് ആണ്ട കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇട്ടതിന്റെ ചെല്ലാനത്തൊക്കെ അടിപൊളിയായിട്ട് ആൾക്കാർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ. പക്ഷെ അത് കണ്ണുമാലിക്കാർക്ക് ചെറിയടവ് ആ ഭാഗത്തുള്ളവർക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ട. മറുനാടൻ മലയാളി ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതായത് ഈ കല്ല് വേണം കല്ല് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. അതായത് ഈ സാധനത്തിന് ഉണ്ടാവും ട്രക്ടർ പോകണ ഈ കല്ല് കൊണ്ടുവന്ന് ഇടുന്ന കാര്യമാണ് അവര് സംസാരിച്ചത്. ഈ ചായ അങ്ങോട്ടേക്ക് കേറാൻ പോണേട്ട, എന്താണ്? അതെ, അതെ, നല്ല രസമുണ്ടോ അവിടെ കേറുന്നുണ്ട്, നല്ല രസമുണ്ടല്ലോ പറഞ്ഞേട്ടാ. പിന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല അടിപൊളി ഒരു ഫോട്ടോ ആണ്. ഇപ്പൊ ഹാർബറിൽ മീനൊക്കെ വന്നിട്ടുണ്ടോ? ചേട്ടന്മാരെ എവിടെ വാങ്ങിച്ചിട്ട് പോണ്ട് പിന്നെ അടിക്കൂലേ തരാ. അതേപോലെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗ്ലാഡി ചേച്ചിയൊക്കെ വന്നപ്പോ ഇവിടെ ഇറങ്ങി കുളിച്ചല്ല കളിച്ചതാണ് ഞങ്ങൾ എല്ലാരും കൂടി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങി കുളിച്ചതായിരുന്നിട്ടേ കണ്ടില്ലേ. ഇപ്പൊ അവിടെ ഹാർബറിൽ കൊഴുവ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിലൂടെ ചൂണ്ടിയിടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനീഷൊക്കെ ഇതിന്റെ പൊക്കത്തോട്ട് കയറാൻ പറ്റൂല, ആളവിടെ ഇവിടെ സുഖമായിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇവിടെ ചവിട്ട നേരെ ഇങ്ങോട്ട് കേറുക അത്രേ ഉള്ളു. ഇത് കണ്ട നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എന്ത് രസം നോക്കിയ ബീച്ച് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വോക്ക് പോയിട്ടേക്കണ ആൾക്കാർക്ക് ഇവിടെ ഈവനിങ് വോക്കും കാര്യങ്ങളും എക്സസൈസും എല്ലാം ചെയ്യാനായിട്ട് നല്ലൊരു സൗകര്യമുള്ള ചെയ്തു വെച്ചാണ്. അത് തന്നെ കുറച്ച് ജിമ്മിന്റെ ഐറ്റംസ് ഒക്കെ വന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടാ. കുറച്ച് അടിപൊളിയായാലും കുറച്ചുകൂടി പിള്ളേർക്ക് കുറച്ചുകൂടി ആകർഷണം ചിലപ്പോ അതിന്റെ പുറകെ വരുമായിരിക്കും. അതെ, അതിൽ കൂടി നടന്ന് ഇങ്ങനെ പോകണ്ടോ? ഞങ്ങള് കുറച്ച് ദൂരെ ഇങ്ങോട്ട് പോകുന്നു നടന്ന് കണ്ടോ, അവിടെ നിന്ന് കണ്ടോ. അതേ അവിടെ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് നടക്കാനോ അതൊക്കെ വന്നിട്ട് എന്തോ പറയണുണ്ടോ. ക്ലിയർ ആയി നിങ്ങക്ക് കേക്കാം, ഞാൻ തന്നെ കേട്ടിട്ടില്ല. നേരത്തെ കിടന്ന കല്ലുകൾ എന്ന് പറഞ്ഞതില്ലത് ആ കാണുന്ന പഴയ കല്ലുകളാണ്. ഇപ്പോഴാണ് ഈ ട്രക്ടർ പോട് കൊണ്ടത്, ലക്ഷക്കണക്കിന് കല്ലുകളാണ്ട കൊണ്ടുവന്നിട്ടുണ്ട. ഇപ്പോഴാണ് മറ്റേ നമ്മുടെ എന്താണ് ചെല്ലാനത്തുള്ള ഒരു സേഫായിട്ട് അവര് കിടന്നുറങ്ങണ. ഇപ്പോഴാണ് നേരത്തേക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. എപ്പോഴും ഈ കാണുന്ന വീടുകളോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാ വീടുകളിലൊക്കെ വെള്ളം കയറി അവര് എന്ത് ഒരുമാതിരി ദുരിതമായിരുന്നു അവരുടെ ലൈഫില് മഴക്കാലത്തൊക്കെ. പക്ഷെ ഇപ്പൊ നല്ല എന്താണ് കേക്കൂല, ജോളിച്ചന്റെ ഭാഗം എന്നാണ് പറയണത്. കേക്കോന്നറിയില്ല കേട്ടോ, നല്ല തിരയോ അടിക്കുന്നുണ്ട്.
ആ ചാളക്കട ഭാഗത്തൊക്കെ നല്ലോണം വെള്ളം ഒഴുകുന്നു. കുറച്ചും കൂടി സൗണ്ട് കുറച്ച് പറയാൻ പറ്റുമോ? അപ്പൊ കണ്ടില്ല, അപ്പൊ ഞാൻ ആകാശത്തോ നിൽക്കുന്നാറൊന്നും കേൾക്കൂല. ഇട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് നോക്കി, എന്ത് രസം. നല്ല ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഹാർബറിൽ വന്ന്. ഇത് നോക്കി അവിടെ നിന്ന് ഇതാ കാണുന്ന, അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്ന് ഇവിടെ വരെ എത്തിയട്ട. ഇവിടെ ചായ കുടിച്ചിട്ടാ ഇങ്ങനെ ബിഗ് ബോയിൽ കയറി ഒരു റീൽസും കാര്യങ്ങളും എടുത്ത. അപ്പൊ ഇവിടെ നിങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാറുണ്ട്. നിങ്ങൾ ഇവിടെയാണോ? നിങ്ങൾ ഞാൻ വിചാരിച്ചു കോഴിക്കോട് കണ്ണൂരുള്ളതാണ്. പിന്നെ നമ്മളോട് പറഞ്ഞ അവരൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒന്ന് ചെയ്യും വീഡിയോ ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഇല്ലത് അവിടെ ഇരിപ്പണ്ടട്ടോ, ആളില്ല ഇരിക്കണതാണ്ട്ടാ. അപ്പൊ ഞങ്ങള് നേരെ നേരം മല്ലൂര് വന്നേക്കണേ. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി കുറച്ച് സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവാനുണ്ട്, ഞങ്ങളുടെ പഴയ ഡാനിമോളുടെ അടുത്ത്. ഞങ്ങളുടെ പഴയ വീടാണ്ടാ ഞങ്ങൾ ഇവിടെ നേരത്തെ ഡാനിച്ചേച്ചിനെ കണ്ടിട്ടില്ല കൊറേ നാളായില്ല. ഡാനിച്ചേച്ചിനെ കണ്ടിട്ട് പിന്നെ ഡാൻസ് ചേച്ചി അതേ കസേര അതേ മിഷീൻ അല്ലേ ഡാൻസ് ചേച്ചി? ഞങ്ങളുടെ പഴയ വീടാണ്. ഞങ്ങൾ ഇവിടെ താമസിച്ചത് ഇവിടെ ഇന്നപ്പോഴാണ് ഞങ്ങള് ഗൾഫിൽ പോയതട്ടെ. ഇപ്പൊ ഇവിടെ ആരും താമസിക്കണമൊന്നുമില്ല. ഇപ്പൊ ജോളി ചേച്ചി നമ്മുടെ വീഡിയോ കണ്ടേ. ജോളി ചേച്ചി ഞാൻ വീട് കണ്ടോ അല്ലേ? ഞങ്ങള് വെച്ച പപ്പായ ഇറന്നിട്ടില്ല കാണാതെ. പപ്പായ നോക്കി ദൂരം പപ്പായ ഉണ്ടായിരുന്നു. നമുക്ക് വിനീഷ് വെച്ച പപ്പായ ഉണ്ടാ തമച്ച പപ്പായ. ഡാനി ചേച്ചിയുടെ അവിടെ നിന്ന് ഞങ്ങള് ഇനി അങ്ങോട്ട് പോകണേട്ടാ. പിന്നെ ഒരു സംഭവം കാണിച്ചു തരട്ടാ, ബിനീഷക്ക് ലവ് ലെറ്റർ എന്ന ഒരാൾ കൂടെ നിപ്പണട്ടെ. ഞാൻ കാണിച്ചു തരട്ടാ ഇവനാണ് വിനീഷക്ക് ലവ് ലെറ്റർ കൊടുത്തത്. നിനക്ക് ഓർമ്മ ഉണ്ടോ ലവ് ലെറ്റർ കൊടുത്തത്? ഒരു ലവ് ലെറ്റർ തമ്പനേലിന് വേണ്ടി മാവ് ഇവനായിട്ട് നിന്നുവെച്ചത്. അപ്പൊ ഫോൺ ചെയ്തോണ്ടിരിക്കണ. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ ഡാനി ചേച്ചിനോടും ഞങ്ങളുടെ വീടിനോടും ബൈ ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോണേ. നേരെ നേരെ മല്ലൂരേക്ക് വന്നിട്ട് മല്ലൂര് എവിടെയാണ് മീൻ മാർക്കറ്റ് കണ്ടില്ല വേണ്ട. നമ്മള് കമ്പനിക്കാരാണ്ട് അവിടെ അവിടെ മീൻ മേടിക്കാൻ വേണ്ടി വന്ന. ആ വ്ളോഗ് ഉണ്ട്. ഹായ്, നമ്മളെ മെയിനാളെ നമ്മളെ പറ്റിക്കണ മെയിനാളാണ്ടാ. കടാ ആ അതെ. അപ്പൊ ചാളയുണ്ട് അയില കൊഴുവ ചെമ്മീനുണ്ട്. ഇതിലെന്താ മേടിക്കണം? എന്താന്ന് വെച്ചാ ഇഷ്ടമുള്ള മേടിക്ക. അതാനെന്താ മേടിക്കുന്നുണ്ട്? ഇവിടെ കൊറേ കക്കറച്ചും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ 50 രൂപ കണ്ടിരിക്കണം, ഭയങ്കര ലാഭം. അതെ, കൊറച്ച് കൂന്തലാട്ടോ മേടിച്ചേക്കണേ. അതെ, ഈ ഷോപ്പ് ഞങ്ങള് പ്രൊമോട്ട് ചെയ്തതിന് ചേരമ്പല്ലൂര് വന്ന അല്ല ചേരമ്പല്ലൂര് വന്ന ഇവിടെ മാത്രം കേറരുത്. ഇവൻ രാവിലെ പോയിട്ട് അവിടെ നിന്ന് ലേലം പിടിച്ചു കൊണ്ടുവരും. പാവട്ടെ, നമ്മളെ കമ്പനിക്കാരനാണ്. എല്ലാരും വരിക ചേരമ്പല്ലൂര് വരുമ്പോ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ കിട്ടോട്ടാ, നല്ല ഫ്രഷ് മീനാൻ. അതെ, അവിടെ നിന്ന് ഇഷ്ടമില്ലെങ്കിൽ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചാ മതി. അപ്പൊ കൂന്തൽ ഇതായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ റെഡിയാക്കി എടുക്കണം. ഈ കൂന്തലിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് ഈ ചൈനീസ് ചായത്തിൻ 2.0 നമ്മുടെ ചാനലുണ്ടല്ലോ, ആ ചാനലിലായിരിക്കും ചൈനയെന്നല്ല നമ്മുടെ ചാനലിൽ സെക്കൻഡ് ചാനലായിരിക്കും വേണ്ടത്. അപ്പൊ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളോട് കമന്റ് ബോക്സിൽ അയച്ചുകഴിഞ്ഞാൽ നിങ്ങക്ക് അതിന്റെ വ്ലോഗ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയിരുന്നു. കാരണം അറിയാലോ, നമുക്ക് എല്ലാവരും പറഞ്ഞ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു, നമുക്ക് പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റൂല. അപ്പൊ ഇന്ന് ഒരിച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് കാണാത്ത കുറച്ച് കാര്യങ്ങള് പുതിയതായിട്ട് അവിടെ ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് പോയി. അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കുന്നതല്ലോ, നിങ്ങളും തുടക്കം മുതൽ ആ സ്ഥലമൊക്കെ കണ്ടുപരിച്ചുള്ളവരാണ്. അപ്പൊ ഇത് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇന്നത്തെ വ്ളോഗ്.
അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.